我们呢？എന്താ പറയണ്ടെന്ന് പറഞ്ഞേ? എന്റെ അടുത്തേക്ക് വന്നാൽ എന്താ ഇത്ര വെറുപ്പായോ? ത്രേസ്യാമ്മ ഇപ്പൊ വരും. റൂബിയുടെ കണ്ണും വെട്ടിച്ച് ഞാൻ ഇവിടെ എത്തിയത് കർത്താവിന് എനിക്ക് മാത്രമേ അറിയൂ. ഇതിനു മുമ്പും കണ്ണു വെട്ടിച്ച് തന്നെയാണല്ലോ വരാറ്. അന്നൊക്കെ എന്തൊക്കെ ചക്രവർത്താനങ്ങളാ പറയാറുള്ളത്. ഇപ്പൊ എന്നെ കണ്ടൂടാ, എനിക്കറിയാം. കരയല്ലേ, എന്നെ ചതിക്കരുത്. അപ്പൊ എന്നെ ചതിച്ചതോ? ഞാൻ ആരും ഇല്ലാത്തവളല്ലേ, അല്ലേ? അങ്ങനെ പറയല്ലോ ഓമനെ. എന്റെ പുണ്യാളോ, വീട്ടിൽ വിടാൻ പറഞ്ഞില്ലേ? വിത്രേസ്യാമ ഒരു ഞാൻ വിടില്ല. വിത്രേസ്യാമ എങ്ങനെ വന്നാണല്ലോ അല്ല. നീ വരുന്നു, വായിച്ചു നോക്കൂ കത്ത. ഇങ്ങനെ കുറ്റിയടിച്ച പോലെ നിക്കണ്ട, അവിടെ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്കൂ. ഇന്നത്തെ രാത്രി ഉറങ്ങാൻ കഴിയോ ചേട്ടാ? എന്നാ തലവത്ത് നിക്ക്. എന്തിനാ വിളിക്കണ? തമാശക്കാരനാണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. ചേട്ടാ, ചേട്ടന്റെ പേര് നാരായണന്നല്ലേ? എന്റെ പേര് ഓമന. നാരായണനും ഓമന്. മിസസ് ഓമന നാരായണൻ, നല്ല ചേർച്ച. ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നെ ചേട്ടന് ഇഷ്ടായോ? പിന്നെ എനിക്കറിയാം, എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും. ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നേ, അവിടെ ഇരുന്നാ മതി. എന്നോട് ഇത്ര സ്നേഹമില്ലാണ്ടായല്ലോ. എന്നെ കണ്ടിട്ടും കാണാത്ത വട്ടി പോയില്ലേ? എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അവസാനം രാമചേട്ടന്റെ വീട്ടിൽ വന്നാ കാണാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞു. സാധിക്കാനെങ്കിൽ എന്നെ വലിയ ഇഷ്ടായി. എന്നെ ഇരുത്തി വിട്ട. പാൻറ്റാ നല്ലത്, പാൻറ്റാ നല്ലത്. നിറം ഇത്തിരി കുറഞ്ഞല്ല, വെയിലും ഉണ്ടിട്ടാ. അകത്തേക്ക് പൊക്കോ രാമചേട്ടാ, ഞങ്ങള് ഭാര്യയും ഭർത്താവ് ഇത്തിരി സംസാരിക്കട്ടെ. നിങ്ങൾ എന്ത് ഭൂഗ്രഹത്തിലാ കാണിക്കുന്നേ? അവരെ കയ്യോട് അത് കൊള്ളാം. എന്റെ കെട്ടിയവന്റെ കയ്യെ പിടിക്കുന്നതിന് നിങ്ങളുടെ അനുവാദം വേണോ? ആ കെട്ടിയവനോ? ദേ കണ്ടോരെ പിടിച്ച് വയറ്റിലുണ്ടാക്കിട്ട് അവന്റെ തോളെ വെച്ച് കെട്ടിയതുകൊണ്ടല്ലേ ഇടിച്ചിന്റെ പണ്ടതാ കിടക്കും. വേണ്ട ഏട്ടാ, അവരോട് പറഞ്ഞു മനസ്സിലാക്കിയാ. എവിടൊന്നും പറഞ്ഞാ മനസ്സിലാവത്തില്ല. എനിക്ക് വയറ്റിലില്ല രാമചേട്ടാ, ഞാനത് നുണ പറഞ്ഞതാ. എടി നീ പിന്നെ അവന്റെ കഴുത തൂങ്ങുന്നതിനാ? അതെനിക്ക് ഈ ചേട്ടനെ കണ്ടപ്പോ വലിയ ഇഷ്ടായി. എങ്കിലേ ചേട്ടൻ ഇതിനെ തീരെ ഇഷ്ടമല്ല. അതെനിക്കറിയാം. ഒഴിവാക്കി തരണം, എത്ര കാശാ ഞാൻ തരണ്ട? ഒന്നും തരണ്ട, ഞാൻ ഒഴിഞ്ഞോളാം. കാശിന് വേണ്ടി തന്നെയാ ഞാനും ഗർഭമുണ്ടെന്നൊക്കെ പറഞ്ഞത്. ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല. നാളെ ഞാൻ ബോംബെക്ക് പോവാ, വലിയൊരു വീട്ടിലെ അടുക്കള പണിക്ക്. ഒന്ന് കണ്ട് പറഞ്ഞിട്ട് പോവാന്ന് വെച്ച് വന്നതാ. പറയാൻ എനിക്ക് വേറെ ആരുമില്ല. മൂപ്പരോട് മാത്രമായിട്ട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ. നല്ലവളൊന്നുമല്ല, നിന്ന വീടുകളിലൊക്കെ പലരും എന്നെ ചീത്തയാക്കിയിട്ടുണ്ട്. എന്നാലും മനസ്സിൽ വലിയ ആശയായിരുന്നു ഒരാണിന്റെ കൂടെ കെട്ടിയുള്ളായിട്ട് ജീവിക്കണം എന്ന്. സമയത്ത് കെട്ടിച്ചേരാനും കെട്ടാനും ആരും ഉണ്ടായിരുന്നില്ല. 12 വയസ്സിൽ തുടങ്ങിയതാ കണ്ടവന്റെ പാത്രം കഴുകല്. അച്ഛനും അമ്മയ്ക്കും ശമ്പളം മാത്രം മതിയായിരുന്നു. അതുപോട്ടെ, മരിച്ചവരെ എന്തിനാ കുറ്റം പറയണേ? ഏതായാലും ഇനി എന്നെ പേടിക്കണ്ട, ഞാൻ തിരിച്ചു വരില്ല. കാശിനു വേണ്ടി ചെയ്തതാണെങ്കിലും മരിക്കണവരെ ഈ താലി ഞാൻ ഇട്ടോട്ടെ. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞാൻ അടിച്ചു. സന്തോഷായി, വിശപ്പ് കിടണ്ട, പോയി ഊണ് കഴിച്ചോളൂ. ഞാനും ഒഴിഞ്ഞു പോയി എന്ന് കൂട്ടുകാരനോട് പറഞ്ഞേക്കും.